നമസ്കാരം. ഇതിപ്പോ ഇത് കവടിയാർ ജംഗ്ഷൻ ആണ്. ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ ഈ കസാഖ് സിറ്റിയിൽ നിന്ന് ഫുഡ് മേടിക്കാൻ വന്ന് ഞാനും എൻ്റെ വൈഫും കൂടെ വന്നാണ്. വന്നപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് ഈ വ്യക്തി ട്രാൻസ് എന്നാണ് പറയുന്നത്, ട്രാൻസ്ജെൻഡർ എന്നാണ് പറയുന്നത്. ഈ ആളാണ് ഇവരെ വന്ന് എന്റെ വൈഫിനോട് ചീത്ത വിളിക്കുന്നുണ്ട്. എന്റെ വൈഫ് ഇവിടെ നിൽക്കുകയാണ്. വൈഫിന്റെ അടുത്ത് ചീത്ത വിളിച്ചു. എന്താ ആൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. വൈഫിനെ ചീത്ത വിളിച്ചപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അവള് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് ഈ പറയുന്ന ഇതാണ്. ഇതെന്താണ് സാർ? അല്ല ഇതെന്താണ്? ഇതാണ്. അപ്പൊ ഇതാണ് അവസ്ഥ. ഇതാണ് കവടിയാർ ജംഗ്ഷനിലുള്ള അവസ്ഥ. ഇതിപ്പോ ഒരു സ്ത്രീക്ക് ഒരു കുടുംബമായിട്ട് വന്നിട്ട് ഭക്ഷണം വാങ്ങിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ ഇത് ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ എല്ലാവരും ബഹുമാനിക്കുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷെ ഇത്തരമുള്ള ആൾക്കാർ ഇതാണ് ഇപ്പോ ഇതിപ്പം ഈ വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇത് ഈ ട്രാൻസ്ജെൻഡേഴ്സ് വല്ലാത്ത ശല്യമായി മാറുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പൊ ഇതാണ് അവസ്ഥ. ഈ സ്ത്രീകളെ നേരത്തെ വന്ന് ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്തതിന് ശേഷമാണ് ഇവർക്ക് ഈ കിടന്ന് ബഹളം. അവർ വന്നിട്ട് എന്റെ വൈഫിന്റെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ്. ഫോട്ടോ എടുത്ത് തിരിച്ച് വിളിച്ചപ്പോ ഈ വന്നിട്ട് പറയണം അവരെ ചീത്ത വിളിച്ചു, അവരെ ബഹളം വയ്ക്കുന്നു അവരെടുത്ത് എന്നൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ദയവീയത് ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ നിങ്ങളുടെ സംഘടനയിലുള്ള ആൾക്കാർ കേൾക്കുക. എന്റെ പേര് രാജേഷ് തങ്കച്ചൻ. ഞാൻ ഈ പറയുന്ന ഈ ഇവിടെ തിരുവനന്തപുരം കവടിയാർ ടെന്നീസ് ക്ലബിന്റെ പുറകിൽ താമസിക്കുകയാണ്. അറിയാമായിരിക്കും, ഞാൻ ഒരു കലാകാരനാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഈ പറയുന്ന മാനവീയൻ തെരുവീതിയിലുള്ള അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതെങ്കിലും ട്രാൻസ്ജെൻഡേഴ്സുമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ കാണുകയാണെങ്കിൽ ഈ വ്യക്തി ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുകയാണ്. ഈ സ്ത്രീകളെ ആവശ്യമില്ലാണ്ട് ഇപ്പം എൻ്റെ വൈഫിൻ്റെ അടുത്ത് ഞാൻ ഇപ്പം ഒരു കാര്യമില്ലാണ്ട് ഇതിനകത്ത് ഞാൻ ഇടപെടേണ്ട കാര്യമില്ല. എൻ്റെ വൈഫിന് ആവശ്യമില്ലാണ്ട് സംസാരിച്ച് ഈ ഇപ്പം ചിത്ര ഫോട്ടോ എടുത്തുകൊണ്ട് പോയതുകൊണ്ടാണ് ഇപ്പം ഇത് വെച്ചത്. ഇപ്പം ഈ പോലീസുകാർ വന്നിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. നിൽക്കുകയാണ്. ഇവരെന്ത് ചെയ്യാനാണ്? നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടണം. നിങ്ങൾക്ക് സംഘടനയുണ്ട്, നിങ്ങളുടെ കാര്യങ്ങളുണ്ട്. ഈ സംഘടനകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ശല്യമാകുന്ന രീതിയിലുള്ള ഇത്തരം ആൾക്കാരെ മാറ്റി നിർത്തി അത് നിങ്ങൾക്ക് തന്നെ അപകടം വരുത്തും. ദയവേ അത്തരം കാര്യങ്ങൾ ഇടപെടുക. ഇത്തരം വൃത്തികളിലാണ് വിളിച്ച് പറയുന്നവർ.